ഈ നഖം പോയി, അവിടെ ഇത് കടിച്ചു പൊളിച്ച് നരമ്പ് കെട്ടായി, നരമ്പ് രണ്ടാമത് സ്റ്റിച്ച് ചെയ്താണ്. ഒരു 10-15 രൂപയായി. ബന്ധുക്കളും പറഞ്ഞു, നാട്ടുകാരെല്ലാരും പറഞ്ഞു. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഇത് നമ്മുടെ മോഹൻ സാറല്ലേ, മോഹൻ എന്ന് പറഞ്ഞ സാറാണ്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. ഇപ്പൊ നമ്മളുള്ളത് വയനാട്ടിൽ തന്നെ, നമ്മുടെ കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൽപ്പറ്റ ഈ സ്ഥലത്തിന്റെ പ്രോപ്പർ സ്ഥലം പുത്തൂർ വയൽ. കൽപ്പറ്റയില് പുത്തൂർ വയൽ ചെറുപുത്തൂർ ചെങ്കുറ്റി എയർ ക്യാമ്പിന്റെ എയർ ക്യാമ്പിന്റെ അടുത്താണ് നമ്മളുള്ളത്. അപ്പൊ ഇവിടെ വരാൻ കാരണം, നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 1-2 വീഡിയോ കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നൗഷാർ സാറ് തന്നെ വിളിച്ചിട്ടാണ് ഞാൻ മോഹൻ സാറോട് പരിചയപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് സാറോട് തന്നെ ചോദിക്കാം. സാറെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തി നമ്മുടെ പ്രേക്ഷകരോട്. മൈക്ക് വിട്ടേക്ക്. സാറിന്റെ പേര് മോഹൻ ആണ്. മോഹനാണ്. സാർ ഡ്യൂട്ടി ഇപ്പൊ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു. ഫയർഫോഴ്സിലാണ് സാർ വർക്ക് ചെയ്യുന്നത്. ഈ നൗഷാദ് സാറും ഫയർഫോഴ്സ്. സാർ എന്റെ കൂടെ ആയിരുന്നു, ഇപ്പൊ കൽപ്പറ്റയ്ക്ക് മാറി. കൽപ്പറ്റയ്ക്ക് മാറി. അതെ അതെ. ഓക്കെ. അപ്പൊ സാറേ, എന്താണ് സാർ ഇപ്പൊ വിളിക്കാൻ കാരണം, എന്താണെന്ന് പറഞ്ഞാൽ? ഞാനത് നിങ്ങളുടെ വീഡിയോ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഇത്ര ചിന്തിച്ചില്ല. നൗഷർ എന്ന് പറഞ്ഞ നൗഷർ സാറാണ് എന്നോട് പറഞ്ഞത്, അവരോട് വിവരം പറഞ്ഞു. നൗഷർ സാറെ ഒരു ദിവസം ഒന്ന് കണ്ടായിരുന്നു, എന്റെ കൈ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോളേ. അപ്പൊ അതെ ഞാൻ പറഞ്ഞു, ഈ കൈയിന്റെ കേസ് പറഞ്ഞു. ഇപ്പൊ നമ്മളെ വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, സാറിന്റെ അടുത്തൊരു ഡോഗ് ഉണ്ട്. ഇപ്പൊ ഏകദേശം 12 വയസ്സായ നാടനല്ലേ, ഒരു നാടൻ ഡോഗ് ആണ്. അപ്പൊ ഈ നാടൻ ഡോഗ് ഇപ്പൊ സാറിനെ കിട്ടിയിട്ട് ഇപ്പൊ 12 വയസ്സായി ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 12 വർഷമായി. അപ്പൊ സാറിന് ഒരു ഇൻസിഡന്റ് നടന്നു ഈ കഴിഞ്ഞ ഓണമാണോ? കഴിഞ്ഞ ഓണത്തിന്റെ തലേന്ന്. തലേന്ന്. അപ്പൊ ഈ വരുന്ന ഓണമല്ല, ഇപ്പൊ ഒരു വർഷത്തിനടുത്തായി. ഈ ഒരു വർഷത്തിന് ആയിട്ട് സാറിന് ആ ഓണത്തിന് തലേന്ന് എന്ന് സംഭവിച്ചെന്ന് പറഞ്ഞ സംഭവം. ഞങ്ങളൊന്ന് ഇവിടുത്തെ തൊട്ട അയൽവക്കത്തുകാരെല്ലാരും കൂടി വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. നമുക്ക് ഓണത്തിന്റെ അന്ന് ഇവിടെ നിക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുറെ സാധനമൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്ത് വന്ന് ഇവിടെ വന്നപ്പോ എന്റെ മൂത്ത മോൻ്റെയായിരുന്നു. ആ മൂത്ത മോൻ വന്നായിരുന്നു. അവനെന്ത് ചെയ്ത് നായനും ജാക്കിനെയും കൊണ്ട് പുറത്തേക്ക് ഒന്ന് കറങ്ങി വന്ന് ആ ഫ്രണ്ടില് കെട്ടിയിട്ടായിരുന്നു. എന്റെ അടുത്ത് തന്നെ കൊണ്ട് കെട്ടിയിരുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ കെട്ടി കഴിയുമ്പോ കാലെടുത്ത് മാറ്റി വെച്ചപ്പോ അവന്റെ കാലിലേക്ക് അയപ്പോയി. ആ ഒരു ഇതിനായിരിക്കാം കടിച്ചിട്ടുണ്ടാവുക. ഒരു കയ്യില് ഒരു ഈ കൈ കംപ്ലീറ്റ് വയലേക്ക് ഇട്ടു. വയലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്തായി, കുറെ പല്ല് മുറിഞ്ഞായിരുന്നു. 10-12 പല്ല് മുറിഞ്ഞായിരുന്നു. ഇതൊക്കെ ഈ ഓരോ മുറിയിൽ ഓരോ ഇഞ്ചക്ഷൻ ആണ് ഇതെടുത്തത്. അതിലാണ് ആ ഇഞ്ചക്ഷന്റെ കാര്യത്തിലാണ് വലിയ ബുദ്ധിമുട്ടായത്. അതങ്ങനെ അതങ്ങനെ തട്ടി മാറ്റി കഴിഞ്ഞപ്പോ ഈ ഒരു വിരൽ വായിലിട്ടായിരുന്നു. ഇതിലാണ് അപ്പൊ സാർ പറഞ്ഞ വിരലിന്റെ സ്വാധീനം എന്തോ പോയി. ഈ വിരലല്ലേ, ഇതിലിതാ പാടുണ്ടല്ലോ, ഈ പാടല്ലേ. കടിച്ചു പൊളിച്ചായിരുന്നു ഈ നഖം പോയി. അവിടെ ഇത് കടിച്ചു പിടിച്ച് നരമ്പ് കെട്ടായി, നരമ്പ് രണ്ടാമത് സ്റ്റിച്ച് ചെയ്താണ്. ഒരു 10-15 രൂപയായി. രണ്ടു മാസം മെഡിക്കലിൽ. അപ്പൊ ഞാൻ എന്തായാലും ഒരു ഔട്ട്ലൈൻ അങ്ങ് തരാം. ഇത്രയുള്ള സംഭവം, സാറ് 12, അതായത് ഈ കഴിഞ്ഞ ഓണം വരെ ഇവർ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട ഡോഗാണ്. നല്ല രീതിയിൽ ഇവരെ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് നോക്കിയാണ്. അപ്പൊ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് ഇവരുടെ ഒപ്പം നടന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മകൻ 6-ആം ക്ലാസ് പഠിക്കുമ്പോ കണ്ടല്ലേ, ഇളയ മോനെ, ഇളയ മകൻ 6-ാം ക്ലാസ് പഠിക്കുന്ന ആ സമയത്താണ് ഈ ഡോഗിനെ ഇവർ വീട്ടിലേക്ക് കൊണ്ട്, ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്നാണ്. അത് കഴിഞ്ഞപ്പോ 23 വയസ്സേ കണ്ടല്ലേ ഇളയ മോൻ. അപ്പൊ ഇത്ര ഏജ് ആയപ്പോ ആലോചിച്ചു, 12 വയസ്സ് ഏകദേശം ഡോഗിനുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ഓണം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ സാർ ഇവിടെ ഈ മുറ്റത്തിരിക്കുന്നു, അറിയാതെ അവന്റെ കാലിലൊന്ന് ചവിട്ടിപ്പോയി. അപ്പൊ സാറിന്റെ കാലിന് ആദ്യം കടിച്ചു അല്ലേ? കൈക്കിട്ട് ആദ്യം കടിച്ചു. ആ മൊത്തം വായിലായിട്ട് ഇവിടെ ഒരുപാട് പാടുണ്ട് കേട്ടോ. നമുക്ക് ക്യാമറ കാണാത്തോണ്ടാണ് ഇപ്പൊ ഒന്ന് ഉണങ്ങിയവനാണ്. ഇവിടേക്ക് ഒരുപാട് മൊത്തത്തോടെ ആയി. ഇത് പിടിച്ച് ഈ കൈ വലിക്കുമ്പോ ഇവിടെ തട്ടിമാറ്റി ഈ വിരലകത്തേക്ക്. അപ്പൊ ഇങ്ങനെയാണ് സംഭവം നടന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ കഥാപാത്രം, നമ്മുടെ അവന്റെ പേരെന്തായിരുന്നു? ജാക്കി. ജാക്കി പിന്നെ ലോക്ക്ഡായി. ലോക്ക്ഡായി എന്ന് പറഞ്ഞാൽ അവിടെ മനോജ് കാണിച്ചു കൊടുത്തേ, ആ കാണുന്ന കൂട് ഉണ്ടല്ലേ, ആ കൂട്ടിലെ ആളിപ്പം ഒരു വർഷമായിട്ട് ആൾ അതിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് വെച്ചാല്, ഇപ്പം ഏകദേശം 12, നിങ്ങൾക്ക് അറിയാലോ, ഒരു 12 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഡോഗിന്റെ മെന്റാലിറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഡോഗ് എന്താ പറയാ, ഡോഗ് ലവേഴ്സിന് അറിയാം, ഏകദേശം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ വന്നത് ഇപ്പൊ സാർ ഇങ്ങനെ വിളിച്ചപ്പോ, നൗഷ സാറാണ് ആദ്യം വിളിക്കുന്നത്, ഈ സാർ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ നമ്മൾ വന്നത് എന്തിനാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്താണല്ലോ കൽപ്പറ്റ, നമ്മുടെ വീട് 30 കിലോമീറ്റർ അകലേ ഉള്ളൂ, ദൂരം ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന്, ഒരു വർഷമായിട്ട് അടഞ്ഞു കിടക്കുമല്ലേ, അപ്പൊ അവൻ അതിലാകെ ട്രസ് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. കാരണം അത്രയും ഇവര് ഇറക്കി നടത്തുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നതാണ്.
അപ്പൊ നമ്മളിപ്പോ സാറേ വന്നെന്താന്ന് വെച്ചാല് ഇവനെ എങ്ങനെയെങ്കിലും ഇറക്കിയിട്ട് ഒന്ന് നമ്മളുമായിട്ടൊന്ന് സോഷ്യൽ ആകും നോക്കാം, നമ്മളുമായിട്ടൊന്ന് ഫ്രണ്ട്ലി ആവുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച്മെന്റ് ആകാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പോയി കാണിച്ചു തരാം എന്താ അവസ്ഥ. സാറിനെ കാണുമ്പോൾ ഉള്ള അവസ്ഥയും സാറ് പറഞ്ഞ ഞങ്ങൾ വന്നപ്പോ കണ്ടായിരുന്നു. സാർ അവിടെ പോയപ്പോഴും ഇവൻ ഭയങ്കരമായിട്ട് സാറിനോട് ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഫ്രണ്ട്ലി ആക്കിയ ശേഷം ഇടയ്ക്ക് പിന്നീട് എപ്പോഴും നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഒന്നും കൂടെ ഒക്കെ രണ്ടു നാട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ സ്വഭാവം എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റിയെടുത്തിട്ട് പഴയ ജാക്കിയായിട്ടല്ലേ, ജാക്കിയല്ലേ പഴയ ജാക്കിയായിട്ട് സാറിന് സാറിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ആ പഴയ ജാക്കിയെ കിട്ടണം സാർ ഇപ്പോഴും വിചാരിക്കുന്നത്. അത് തന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ കടി കിട്ടി കഴിഞ്ഞപ്പോ സാറിനെ കടിഞ്ഞിട്ട് ഇവിടെ ഉള്ള എല്ലാരും പറഞ്ഞു, കുടുംബക്കാരെല്ലാം പറഞ്ഞു കൊന്നു കളയാൻ വരെ പറഞ്ഞ അല്ലേ, കൊന്നു കള ഇങ്ങനെ എല്ലാരും കടിച്ച ഒരു ഡോഗിനെ വേണ്ടെന്ന് പറഞ്ഞു കൊന്നു കളയാ. മകനെ കടിക്കാൻ മകനെ കടിച്ചു ഒരു കൊല്ലം മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഇത് വന്നതുകൊണ്ട് എന്നിട്ട് സാറ് ഇവന് അടിപൊളി ഒരു കൂട്, നല്ല വലുപ്പമുള്ള കൂടാട്ടോ ആ കൂട്ടില് ഇപ്പൊ ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അഴിച്ചുവിടാൻ മാറ്റാൻ പറ്റുന്നില്ല, പറഞ്ഞാൻ പറ്റുന്നില്ല. അപ്പൊ നല്ല രീതിയിൽ അവർ നോക്കി, അത്രയും കൊന്നു കളയാൻ പറഞ്ഞിട്ട് പോലും സാർ ഒരിക്കലും ചെയ്തിട്ടില്ല. സാധാരണ നമ്മളെ പോലെ ഇങ്ങനെ ഒരു കടി കിട്ടിയ ആൾക്കാർ ഇനി കൊന്നു കളയാൻ പറ്റില്ല, എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കും, ഇല്ല കാട്ടിലെല്ലാം ഉപേക്ഷിച്ച് കളയും. അതും ചെയ്തിട്ടില്ല, കൊണ്ടുവിടാൻ പറഞ്ഞ ആൾക്കാരല്ലേ, അതും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതെ ഇപ്പോഴും നോക്കുന്നത് തന്നെ സാറിന്റെ വലിയൊരു മനസ്സാണ്. അതിന് ആദ്യം സാറിന് താങ്ക്സ് പറയുന്നു. കാരണം നമ്മൾ ഡോഗ് ലവേഴ്സ് എല്ലാവരും ചിന്തിക്കണം, കാരണം ഇത്രയും ഒരു സാറിനെ കണ്ടില്ലേ ഈ കൈയുടെ ഒരു വിരലിന്റെ സ്വാധീനം വരെ ആ ഡോഗ് കടിയിലൂടെ പറ്റിയിട്ട് പോലും സാർ ഇപ്പോഴും നോക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, സമയം കളയണ്ട, നമ്മൾ പറഞ്ഞു തീർപ്പിക്കുന്നില്ല. നമുക്ക് ഞാൻ സാറിനോട് ഒന്ന് അവനെ പോയി കാണാം, ഞാൻ കണ്ടിട്ടില്ലേ, നമ്മൾ വന്നിട്ട് ഡോഗിനെ കണ്ടില്ല. അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് പുറത്തിറക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെയൊന്ന് ഫ്രണ്ട്ലി ആകാൻ പറ്റുമെന്ന് നോക്കാം. കാരണം എനിക്ക് ഒരുപാട് 50-50 ചാൻസ് ആണ്. കാരണം എന്താ വെച്ചാല് ഒന്ന് അവന്റെ ഏജ് 12 വയസ്സൊക്കെ ആയിട്ടുണ്ട്, പിന്നെ എത്രത്തോളം നമ്മളോട് ഇവരോട് തന്നെ ഒന്നും അടുക്കുന്നില്ല. അപ്പൊ എത്രത്തോളം സോഷ്യൽ ആകുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ മനോജേ. അപ്പൊ നമ്മുടെ മനോജാണ് ക്യാമറയുടെ പുറകില്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മനോജ് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ മനോജേ നമുക്കൊന്ന് പോവാം. അപ്പൊ ഞാനും സാറോടൊന്ന് പോട്ടെ. അപ്പൊ സാറേ നമുക്കൊന്ന് പോയി നോക്കാം. മനോജ് ഒന്ന് സൂം ചെയ്ത് കണ്ടെടുത്തേ അതിന്റെ ഉള്ളിൽ കൂടെ. സാറേ സാറേ ഒന്ന് മൈക്ക് കുടിച്ചു. അപ്പൊ സാറേ അവൻ അടുത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിക്കി. സാറപ്പൊ ഇത് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പ്രഷർ കണ്ടില്ലേ, സാറ് അടുത്ത് പോയിട്ടും അവൻ അല്ലേ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയാ 50-50 ചാൻസ് എന്ന് പറയാൻ കാരണം സാറിനോട് ഒരു ഇതില്ല, പിന്നെ അവനെ ഇറക്കാൻ ആ ആ ചെയിനൊക്കെ അന്നിട്ടതാണ് അല്ലേ, അന്നിട്ട ഇതാണ്. പിന്നെ എന്നാ ഇവിടെ ഇപ്പൊ ഫുഡ് കൊടുക്കുന്ന ശരിക്കും ആരാ? വൈഫാണ്. ആ അപ്പൊ ചേച്ചിയാണ് ഫുഡ് കൊടുക്കുന്നത്. സാർ ഇപ്പൊ ഫുഡ് കൊടുക്കുന്നില്ല അന്ന് ആ വിഷയം കിട്ടി. ആ അത് ഇത് കിട്ടിയോടെ പിന്നെ സാറിന് ചെറിയ പേടിയാണ്. പിന്നെ സാറ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ട്. അടിച്ചുകഴിഞ്ഞാൽ പ്രശ്നമാണ്, ശരിയാണ്. അപ്പൊ ഇനി കാരണം ഒരു കടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നാട്ടുകാർ, ഇത്രയും കാലം നമ്മള് നാട്ടുകാർ പറഞ്ഞിട്ടും വീട്ടുകാർ പറഞ്ഞിട്ടും നമ്മൾ അവരെ സംരക്ഷിച്ചു. ഇനി കടി കിട്ടിയാൽ ചിലപ്പോ മക്കൾ പറഞ്ഞ് നോക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇതാണ് നമ്മുടെ ജാക്കി. ജാക്കി അല്ലേ, ജാക്കി ജാക്കി ജാക്കിയുടെ സിറ്റുവേഷൻ. മനോജ് എങ്ങ് വാ, നീ ജാക്കിയിൽ നിന്ന് അടുത്ത് കാണിച്ചു കൊടുത്തേക്ക്. അതാ ജാക്കിയിൽ നിന്ന് വിളിക്കുമ്പോഴും ജാക്കി അങ്ങോട്ട് നല്ല ടെമ്പർ ആകാണ്. അവന് പേര് വിളിക്കുമ്പോ തന്നെ അവൻ ടെമ്പർ ആകാണ്.
അങ്ങനെ നമ്മള് നമ്മുടെ മോഹൻ സാറ് ഞാനോട് പോയി നിന്നപ്പോ മോഹൻ സാറിനോടുള്ള അഗ്രഷൻ കണ്ടില്ലേ. അപ്പൊ നമ്മളോട് നല്ല അഗ്രഷനാണ്. ഇനിയിപ്പോ നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ നമ്മള് പറയുമ്പോഴും നമ്മുടെ നോക്കി കുറയ്ക്കുന്നുണ്ടാവും. അപ്പൊ ഇതിലുള്ള വെല്ലുവിളി എന്ന് വെച്ചാൽ ഇവന്റെ ഏജ് ആണ്, 12 വയസ്സ് ഏകദേശം പ്രായമുണ്ട്. പിന്നെ സാറ് പറഞ്ഞ കണ്ണിന് കാഴ്ചക്കുറവൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് അല്ല മനോജെ, ഒരു ഈ ഏജ് ആയതുകൊണ്ട് എനിക്കറിയാറോ 10 വയസ്സ് കഴിഞ്ഞ ശേഷം 12 വയസ്സിനൊക്കെ നല്ല ടോപ്പ് ഏജ് ആണ്. അപ്പൊ ആ പ്രായത്തെ ചിലപ്പോ കണ്ണിന് രോഗിനൊക്കെ കണ്ണിന് കാഴ്ച കുറയുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു വെല്ലുവിളി ഉള്ളതുകൊണ്ട് എത്രത്തോളം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് നേരം ഇവനോട് സ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് പുറത്തിറക്കി ഒന്ന് ഫ്രണ്ട്ലി ആക്കാൻ പറ്റിയാൽ ഈ പ്രാവശ്യം നമുക്ക് സാധിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി ആയില്ലെങ്കിലും നമ്മൾ അടുത്ത പ്രാവശ്യം കൂടെ വരും. കാരണം ഈ പ്രാവശ്യം ഈ ടൈമിൽ നമുക്ക് ഒറ്റയടിക്കാൻ ഇത്ര ഏജ് ആയ ഡോഗ് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ടൈമും കൊണ്ട് ആകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇവിടെ വയനാട് അടുത്ത് തന്നെയാണല്ലോ, നമുക്ക് വീണ്ടും വന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇപ്പം സംഭവിച്ചില്ലെങ്കിലും അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് അവനെ ഒന്ന് ഒന്ന് അടുത്തൊക്കെ പോയിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ ജിമ്മി, ജിമ്മി അല്ലേ, ജാക്കി 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 എന്താ ജാക്കി ജാക്കി നോ ജാക്കി 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 നോ ജാക്കി 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 എന്നാ നമ്മുടെ കോളറൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ചാവി ലോക്കിലാണ്, ചാവി 1 വർഷമായിട്ട് ഇപ്പൊ ലോക്കിലാണ്. അപ്പൊ എങ്ങനെയെങ്കിലും തുറന്നിട്ട് ഒന്ന് ലീശൊക്കെ ഇട്ട് നടത്തണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ഇവരെല്ലാരും മാറിയിട്ടുണ്ട് ഇവിടുന്ന്, ആരുമില്ല. ഏകദേശമൊക്കെ ധാരണ മനസ്സിലായില്ലേ. നമ്മളൊന്ന് തുറക്കാൻ പോകുമ്പോൾ എന്താ അവന്റെ എക്സ്പ്രഷൻ നോക്കാം. ജാക്കി വന്നേ വാ ജാക്കി വാടാ ജാക്കി ജാക്കി വാ വാ അവനെ തുറക്കാൻ പോകുമ്പോ ഒരു ഞെട്ടലുണ്ടോ അല്ലേ പറഞ്ഞേ. അപ്പൊ നമുക്ക് ആദ്യം ഇവന്റെ ലോക്ക്, 1 വർഷമായിട്ട് പൂട്ടിക്കിടന്ന ലോക്ക് നമ്മളങ്ങ് തുറന്നിട്ടുണ്ട്. പിന്നെ പുള്ളി കേറാൻ നല്ല സ്പേസ് ഉള്ള ഇതൊക്കെയാണ്. ജാക്കി വാ ജാക്കി ചട്ടി ഒന്ന് അല്ല ജാക്കി, ചട്ടിക്ക് അവിടെ ഫിക്സ് ആയിട്ടിരിക്കുന്നു. ജാക്കി വനപ്പാ ആ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏകദേശം ഒരു ധാരണ ഉണ്ടോ, കണ്ണിൻ്റെ ഒരു വിസിബിലിറ്റി ഒരു കുറവുണ്ട്. കാരണം അവനാ കണ്ടല്ല, നമ്മളവിടെ ഇരിക്കുമ്പോഴേക്കും അവൻ ശ്രദ്ധിക്കുന്നൊക്കെ കുറച്ച് വേറെ പൊറോട്ടൊക്കെയാണ്. വാ ജാക്കി വാ ജാക്കി 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 അവൻ ശ്രദ്ധിക്കുന്നില്ല, അവൻ അങ്ങോട്ടാ ശ്രദ്ധിക്കുന്നത് മൊത്തം. ജാക്കി 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 അവിടുന്ന് ആ ഉണ്ട്, അവിടെ അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവനെ ഒന്ന് കാണിച്ചു മനോജ് ഈ കൂടുന്ന് കാണിച്ചു കൊടുത്തതാ. അടുത്തേക്ക് പോരെ, ആ കൂട് മൊത്തം അവിടെ കാണിച്ചു കൊടുത്തേക്ക്. വേണ്ടല്ലേ കൂടിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെയാണ് യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലം. അവിടെ അവിടെ വെസ്റ്റ് കുഴിയൊക്കെ അപ്പുറയുണ്ട്, അപ്പോൾ അതിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നു. ആ കിടക്കുന്ന സ്ഥലം അവിടെ ആണ്ടല്ലേ, അവർ പലക പോലെ സ്ഥലം വെച്ചിട്ടില്ലേ, അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ തന്നെ ഇരിക്കുന്നത്. ഡോറ് ഇതാ, ഇവിടെയാണ് ഡോറ്. അപ്പോൾ നമ്മളടുത്തേക്ക് ഒന്ന് വന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടുത്തിട്ട് അവൻ ഈ ഭാഗത്തേക്ക് കൊണ്ടിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഏഹ് അതിപ്പോൾ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ചേനോട് പറഞ്ഞിട്ടുണ്ട്, എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവിടെ നിന്ന് അവന് മാറുന്നില്ല. അവിടെ അവിടെ ഇരിക്കുമ്പോൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുന്നില്ല. അവൻ ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്നേ ഇല്ല. ജാക്കി ജാക്കി
ജാഗി ബാ, ജാഗി ജാഗി വാടാ, ജാഗി ജാഗി. ഞാൻ വന്നോളാം, കേട്ടിട്ടുണ്ട്. കാരണം ജാക്കിനെ ഇങ്ങോട്ട് ഇവിടെ അടുപ്പിച്ചേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും വഴിയാണ്. കാരണം അവൻ അവിടെ തന്നെ ജാക്കി എന്നാ ജാക്കി വാ, ജാക്കി വാ, എന്തേ പഠിക്കുന്ന വാ വാ മനോ, ജാക്കി എന്നാടാ ജാക്കി വാ, ഇങ്ങ് വന്നാടാ ജാക്കി. ജാക്കി ഇങ്ങോട്ട് വരാൻ മടി കാണിക്ക. ജാക്കി വാ, ജാക്കി വാ, ജാക്കി വാ വാ മനോ, ജാക്കി ജാക്കി വാടാ എന്നാ. ജാക്കി വാ, ഇവിടേക്കൂടെ ഇറങ്ങോ, ഇവിടേക്കോ ജാക്കി വാ, ജാക്കി എന്നാ വാടാ. ജാക്കി അവിടെ നിന്ന് ഇറങ്ങുന്നില്ല. അവിടെ തന്നെ അവൻ ഇത്രയും കാലമായിട്ടേ, ഈ ഒരു ഒരു വർഷമായില്ലേ, ഒരു വർഷമായിട്ട് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ആള്. അപ്പൊ അവൻ എന്ത് ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അപ്പൊ നമ്മൾ ഒരു ഫീഡ് ചെയ്ത് ഇപ്പൊ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പോലും അവൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോ എടുത്തു, പക്ഷെ ഇവിടെ ഇട്ട് കൊടുത്ത ബിസ്ക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. അവന്റെ തീറ്റപ്പാത്രത്തിന് എടുത്ത് കൊടുത്തൊന്നും എടുക്കുന്നില്ല ആള്. കാരണം അവന്റെ നമ്മുടെ വെല്ലുവിളി ഞാൻ പറഞ്ഞല്ലോ, ഈ എന്നാ ഇതാണ് കുഴപ്പം. അതായത് ഈ കാഴ്ചയുടെ ഒരു അവര് പറഞ്ഞ സാറ് പറഞ്ഞത് കാഴ്ചക്ക് കുറവൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കാരണം പക്ഷെ അവരത്രത്തോളം ഇങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം അവൻ എന്നാ കാണുന്നുണ്ട് അവന്റെ കാഴ്ചക്ക് ഇതിന് കുറവുണ്ടോന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ നമുക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, കാരണം ഇത്ര ഏജ് ആയതുകൊണ്ട് അല്ല പറഞ്ഞോ, ഇത്ര ഏജ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ അടുത്ത് നിൽക്കുമ്പോഴും അവൻ അവനെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ അവൻ അറിഞ്ഞു വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ അറ്റാക്ക് കൂടാൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഒരു നല്ല ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവനെ ഇറക്കാൻ നോക്കിയാലും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതാണ് സിറ്റുവേഷൻ. പിന്നെ നാടൻ നായാണല്ലോ, അപ്പൊ എങ്ങനെയാണ് അവന്റെ ബിഹേവിയർസ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാ ഞാൻ ആ ഫ്രണ്ട് അതിലെ പോയിട്ട് ഒന്ന് കൊടുത്തു നോക്കട്ടെ ബിസ്ക്കറ്റ്. എന്നാ എടുത്തോ ജാഗി, ജാഗി ബാ, ജാഗി ബാ, ജാഗി വാ, ജാഗി വാ, ജാഗി എന്നാ വാ വാ, നമുക്ക് പോവാ വാ വാ, ജാഗി വാടാ, ജാഗി വാ വാടാ, ജാഗി വാ, ജാഗി ജാഗി. ഇപ്പൊ ഞാന് ജാക്കിന്റെ ഡോറ് തുറന്ന് പുള്ളിയാണ് കേട്ടോ. അതായത് കൂട് ടോട്ടൽ തുറന്നിട്ടുണ്ട് മൊത്തം. നിങ്ങൾ അവിടുന്ന് കാണുന്നുണ്ടോ അറിയത്തില്ല, കാരണം മനോജ് നമ്മുടെ ക്യാമറമാൻ ഒളിച്ച് നിന്നിട്ടാട്ടോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം അറിയാലോ ജാക്കി നേരത്തെ ഒന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഈ സമയത്ത് ഇവര് മനോജിന്റെ കാലിൽ ചെറിയതായിട്ട് അട്ടയോ എന്തോ കടിച്ചു നിന്നു. അപ്പൊ മനോജ് സംസാരിച്ചുകൊണ്ട് ഇവന്റെ മൈൻഡ് മാറി ഇവനെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് എല്ലാവരെയും കുറച്ച് ഞെട്ടിക്കായിരുന്നു. ഇപ്പൊ മനോജ് ഒളിച്ച് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ ആരുമില്ല, ഞാനുള്ളൂ. ഇപ്പൊ ആ ഗേറ്റിടെ മൊത്തം തുറന്നിട്ടുണ്ട്, അല്ലേ? ഡോറ് ടോട്ടൽ തുറന്ന് ഇത്രയും ഡോർ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി കയറിയിട്ട് പുറത്തിറങ്ങുന്നില്ല ഇവനാ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഗ്യാപ്പിൽ തന്നെ പോയി നിൽക്കുകയാണ്. നല്ല മഴയാണേ. അപ്പൊ എങ്ങനെയെങ്കിലും ഇവന്റെ ചെയിൻ നിന്നിട്ടിട്ടേ ഒന്ന് പുറത്തിറക്കണം. അപ്പൊ അതാണ് ഇപ്പം. അതുപോലെ ചാടി പോയാലും മനോജൊക്കെ ഉള്ളി വീട്ടിനുള്ളിൽ കയറും. ചേട്ടനൊക്കെ വീടിനോട്ടൊന്ന് മാറ്റി, ആരും ഇല്ല ഇപ്പൊ. വാ മോനെ വാ, ജാക്കി ഇന്നോ ജാക്കി വാ, ജാക്കി ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഈ മഴയിൽ നിന്ന് തോരട്ടെ കേട്ടോ. ഭയങ്കര മഴയാണ്, നല്ല മഴയാ. മഴയിൽ നിന്ന് മാറട്ടെ. മനോജേ ജാക്കി 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 ബാ ജാക്കി ജാക്കി ബാ ജാക്കി ജാക്കി കമ്പിട്ടുവാണെങ്കിൽ അവൻ്റെ ആ ചെയിനൊന്നു ആ ചെയിൻ അവിടെ ഉടക്കി കിടക്കാടോ.
നിന്റെ ചെയിൻ എടുക്കാൻ വേണ്ടിയില്ല ഞങ്ങൾ. ചെയിൻ എടുക്കാൻ വേണ്ടി ഒന്ന് ഞാൻ അതൊരു കമ്പ്. ഞാൻ എങ്ങനെയെങ്കിലും അവന്റെ ആ ചെയിൻ അവിടെ ഉടക്കി കിടക്കുക, ആ പലകേന്റെ ഇടയ്ക്ക്. അപ്പൊ ഇവൻ അങ്ങോട്ട് വരുമ്പോഴും ആ ചെയിൻ ഉടക്കുന്നതുകൊണ്ട് അവൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അപ്പൊ ഇയാളൊന്ന് ഈ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ കിട്ടുന്നു. അപ്പൊ ആ കമ്പ് ഇട്ടെടുത്തപ്പോ അവന് അത് മൊത്തം കടിച്ച് പറിച്ച് വമ്പ കലിപ്പ് സീന്, കലിപ്പോട് കലിപ്പ്. ഞാനത് അവന്റെ ചെയിൻ ഒന്ന് പുറത്തേക്ക് ഇറക്കാനാണ് നോക്കുന്നത്. വാ നോ ആ അവിടെ ഒരു ഇവിടെ തുടൽ കിടപ്പുണ്ടായിരുന്നു. ആ തുടല് ഞാൻ പുറത്തിട്ട് അപ്പൊ ആ ലേശൊന്നും അതിൽ കെട്ടിട്ട് ആശാൻ എങ്ങനെയെങ്കിലും വന്നിട്ട് ലേശയിൽ കുടിക്കിട്ടുണ്ട് കേട്ടോ. ലേശ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെത്തിക്കാനാണ് നോക്കുന്നേ. അപ്പൊ ഇവിടെ മൊത്തം ഈ പ്ലാവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ നടക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് വിസിബിലിറ്റി ഇച്ചിരി കുറയും കേട്ടോ, കാരണം അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പൊ എല്ലാ പ്രഷറും ക്ഷമിക്കുക, കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ മനോജിനെ നമുക്ക് അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, വീട്ടുകാരെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ആകെപ്പാട് ഒരു ഇതാണ്, മഴയാണ്, ഇവിടുത്തെ സിറ്റുവേഷനെ കണ്ടില്ലേ. അപ്പൊ ആകെ ജഗവകയിലാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവനൊന്ന് പുറത്ത് കളിക്കും, രണ്ടും കൽപ്പിച്ചാണ് ഞാൻ പുറത്ത് കളിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കളിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ പ്രേക്ഷകർ ക്ഷമിക്കണം, കാരണം വിസിബിലിറ്റി നിങ്ങൾക്ക് കുറയും. ക്യാമറ നിങ്ങൾക്കറിയാലോ, ഒരു മൊബൈൽ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് ഒരു മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരാളെ ഉള്ളൂ, നമുക്ക് മനോജാണ് സപ്പോർട്ടിന് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഈ എങ്ങനെ ഇടുന്നു എന്ത് ചെയ്യുന്നു ഒക്കെ നിങ്ങൾ എന്താ പറയുക, പ്രഷറൊന്ന് ക്ഷമയോടെ ഒന്ന് കാണുക, കാരണം നമ്മുടെ ഈ ഒരു ഷൂട്ടിംഗ് പരിമിതി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുപോലെ റിസ്ക് ഉണ്ടല്ലോ, അറിയാലോ. മനോജിനെ കൊണ്ട് അടുത്ത് അല്ലെങ്കിൽ ക്യാമറമാനെ കൊണ്ട് അടുത്ത് നിർത്തിയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല, കാരണം അവനെ ഭയങ്കര ടെമ്പറാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ ടെമ്പറാണ്. നേരത്തെ മനോജും ആ ക്യാമറ മനോജ് വീടിൻ്റെ ഒരു വശത്ത് പോയി നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് എടുക്കുമ്പോൾ തന്നെ ഈ മനോജും മറ്റേ മോഹനായിട്ടും കൂടെ സംസാരിച്ച തന്നെ ഇവന്റെ മൈൻഡ് മാറി. ഇവൻ പെട്ടെന്ന് വന്നിട്ട് ഭയങ്കര കൊലയും ഭയങ്കര ഞെട്ടിയിലും ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്, പക്ഷെ പുറത്തിറക്കാനുള്ള എന്തൊരു ഒരു വഴി നോക്കട്ടെ. ഇതൊക്കെ മാറ്റിയിടാം തൽക്കാലം. പ്ലാവുണ്ട് നോ ജാക്കി ഇവിടുന്ന് എടുക്കാനുള്ള ഒരു സെറ്റപ്പും ഇല്ല. കേട്ടോ, പെട്ടെന്ന് തന്നെ ഒന്ന് അറ്റാക്ക് ചെയ്തോളൂ. ഞാനതിന്റെ വിഷയം ഇന്നെതിരേക്ക് ഒന്ന് കുടുക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. കൈ പുറത്തിടാൻ പറ്റില്ല, കാരണം ഇവൻ അവിടെ നിന്ന് ഇറങ്ങുന്നില്ലെന്ന്. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. കമ്പീൻ്റെ ഉള്ളിൽ നിന്ന് അവൻ ഇറങ്ങിയാലേ ഒന്ന്, കാരണം അവൻ അവിടെ തന്നെ ഒരു വർഷമായിട്ട് അവിടെ തന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിതൊന്ന് കൈയിട്ട് എടുക്കാൻ പറ്റിയ സെറ്റപ്പ് ഇല്ല. പിന്നെ ആ കമ്പ് ഞാൻ ഇട്ടപ്പോൾ കണ്ടില്ല, അവൻ ഭയങ്കരമായിട്ട് ടെമ്പറാക്കുമായിരുന്നു. ഇപ്പൊ നിലവിൽ ഞാൻ വാ മോനെ ഇതാക്കി വാ ഇതാക്കി വാ. അപ്പൊ സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മള് എന്നാ ലീഷ് അവന്റെ ഒരു ചെയിൻ വാ നോ മനോജാക്കി വാ ചാക്കി ഒരു ചെയിനിൽ ചങ്ങലയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. മനോജ കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ചങ്ങല ലാസ്റ്റ് ചെയിൻ ഇട്ടു, പക്ഷെ ഭയങ്കര മഴയാണ്, ചെളിയാണ്. അവന്റെ കഴുത്തിലൊരു ചങ്ങല, അതായത് ഒന്നര വർഷം മുമ്പ് ചങ്ങല അവന്റെ കഴുത്തിൽ ഇട്ടാണ്. അപ്പൊ അതിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രണ്ടും കൽപ്പിച്ച് നമ്മൾ പുറത്തേക്ക് ഇറക്കാണ്. അപ്പൊ ആ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താവും എങ്ങനെയാവും എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കടി കിട്ടുമോ എന്താണ് അവസ്ഥ ഒന്നും ഒരു പിടുത്തമില്ല. രണ്ടും കൽപ്പിച്ച് നമ്മൾ എടുക്കുകയാണ്. ഇതൊക്കെ ഒരു ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മൾ ഇറക്കാം. വാ മോനെ വാ വാ അപ്പൊ അങ്ങനെ നമ്മള് ജിമ്മീനെ നമ്മള് ഒന്നര വർഷം കഴിഞ്ഞ ഓണം കേട്ടോ, ഒരു വർഷത്തിന് ശേഷം നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്തേക്ക് ആരും വരണ്ട, മനോജൊന്നും അടുത്തേക്ക് വരണ്ട. അപ്പൊ ഞങ്ങള് വാ ഞങ്ങളൊന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ജിമ്മി മോനെ
മേലേക്ക് വന്നോട്ടോ, നല്ല മഴയാണ്. പ്രഷർ കാണുന്നോ അറിയത്തില്ല, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. മനോജ അങ്ങോട്ട് പോയിക്കോ, മനോജ പോയിക്കോ, കയറിക്കോ കയറിക്കോ, ഉള്ളി കയറിക്കോ. മനോജ പോരായ്മകളിൽ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാ പ്രഷറും ക്ഷമിക്കണം, കാരണം എല്ലാ പ്രഷറും ക്ഷമിക്കണം, ഒരുപാട് പോരായ്മകളിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് രണ്ടും മൂന്നും ക്യാമറ രണ്ടും മൂന്നും സ്ഥലത്ത് നിർത്തിയിട്ട് ഷൂട്ട് ചെയ്താൽ ശരിക്കും ഓരോ മൂവ്മെൻറ്റും കിട്ടുള്ളൂ. അപ്പം ഒരുപാട് എന്താ പറയുക, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കാരണം ഇത്രയും ടെമ്പറായിട്ടുള്ള ഡോഗ് ഇത്രയും ഒരു വർഷമായിട്ട് കൂട്ടി കിടക്കുമ്പോൾ നമ്മളൊരു കടി കിട്ടാതെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒരൊറ്റ ഒരു ചിന്താഗതികളാണ് നമ്മൾ ഇറക്കുന്നത്. കാരണം വേറൊന്നുമല്ല, കടി കിട്ടിയാലും എനിക്കിങ്ങനെ ഡോഗുകൾ കിടക്കുന്ന കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. ആ സങ്കടം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഇറക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ പോരായ്മയുണ്ട്. ആ മനോജ് അതിൻ്റെ ഉള്ളിലേക്ക്, അപ്പം ഞങ്ങളത് താഴേക്ക് നടന്നിട്ട് വരാം കേട്ടോ. മനോജ് ഉള്ളിലുണ്ട്. അപ്പം ഇവരെ വീട്ടുകാരും കണ്ടിട്ടില്ല. ചേട്ടൻ മോനേട്ടൻ താഴോട്ട് അങ്ങോട്ട് പോയത്, മോനേട്ടൻ കണ്ടില്ല. അപ്പം ഞാൻ താഴെ റിപ്പോർട്ട് വരാം കേട്ടോ. ഞങ്ങൾ നടന്നിട്ട് വരാം, വോയിസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന തന്നെ. അപ്പം ഞങ്ങൾ ഇതിലെ ഈ വഴി കൂടെ നടന്ന് താഴേക്ക്, മഴയാണ്, ചെളിയാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ നടന്നു വരാം കേട്ടോ. ഓക്കെ, താഴെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 100-500 മീറ്ററോളം താഴോട്ട് പോയി ഞങ്ങൾ രണ്ടുപേരും നടന്നു കേട്ടോ. ഞാനും നല്ല മഴയാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ നമ്മളെ നോക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ലീശി പിടിച്ചാൽ നടന്നു. നമ്മുടെ മോനേട്ടൻ, മോനേട്ടൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ബസ് കയറ്റിടാൻ വേണ്ടി താഴേക്ക് പോയതാണ്. മോനേട്ടൻ കണ്ടില്ല അവിടെ ഇറക്കിയത്. മോനെ പോയിട്ട് ഒരു 10-15 മിനിറ്റ് ഈ വഴിക്ക് തന്നെയാണ് പോയത്. ആള് അങ്ങ് താഴോട്ട് പോയിട്ടുണ്ട്, ആൾ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ താഴെ വരെ ഒന്ന് പോയി നോക്കി മോനേട്ടൻ്റെ വഴിക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് പിള്ളേരൊക്കെ വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ടായിരുന്നു, ചെറിയ പിള്ളേർ. അപ്പോൾ അതുകൊണ്ട് അവരെ കണ്ടുകൊണ്ട് ഞാൻ എന്താക്കി, ഇവരെ കൊണ്ട് റിട്ടേണിങ് പോന്നു. അപ്പോൾ മോനേട്ടൻ താഴെ റോട്ടിൽ മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ പോയിട്ട് മോനേട്ടൻ്റെ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചാൽ ഉദ്ദേശിച്ച് പോയതാണ്. പക്ഷേ അവിടെ പിള്ളേർ വരുന്നതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ അവസ്ഥ, കണ്ടില്ലേ. അപ്പോൾ അവൻ്റെ ഈ എന്നാ ലീഷ് ആ പഴയ ചങ്ങല കഴുത്തേ കടന്നിട്ട് ഒരു പാട് പോലെ ആയിട്ടുണ്ട്. പിന്നെ ഹെയറൊക്കെ ഇപ്പോൾ പൊഴിയുന്ന സമയം തോന്നുന്നു, അത്യാവശ്യം ഹെയറൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജിമ്മീൻ്റെ അവസ്ഥ. അപ്പോൾ ഒരു കൊച്ചു വരുന്നതുകൊണ്ടേ ഞാനൊന്ന് എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. മനോജ് അങ്ങോട്ട് പോയിക്കോ, ഒരു കുട്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ഇതിപ്പോൾ സീനായിരിക്കും. താഴെ വരെ നടന്ന് ഇപ്പം വീട്ടിനടുത്തേക്ക് എത്താൻ ആയിരുന്നു. ആ ആശാനെ, വഴി കൂടെ പോകുന്നവരൊക്കെ ഞെട്ടിച്ചാൽ വന്നോ ചേ. ഇപ്പം അതിൽ ചേട്ടൻ പോയി ഗ്യാസ് കുറ്റിയും കൊണ്ടേ, അപ്പം ചാടിയങ്ങ് ചെന്നു. അപ്പം അതാണ് സീൻ, നമ്മൾ പിടിച്ചാലപ്പം നിന്നു വരില്ലേ. നിങ്ങൾ ഉള്ളിൽ കയറാമല്ലേ നമുക്ക്. നീ ആ എന്നാ അങ്ങോട്ട് പുറകോട്ട് വയ്ക്കോ. അങ്ങനെ അവൻ്റെ കൂട്ടിലെത്തി. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 500 മീറ്റർ 500 മീറ്റർ അല്ല, നല്ല മഴയും ഭയങ്കര ചെളിയും കാര്യങ്ങളും ജക വകയാണ് ഇല്ലേ. അപ്പം ഈ സ്പോട്ടിൽ നിന്നാണ് കേട്ടോ ചേട്ടനെ കടിച്ചേ. ഇത് ഈ കവുങ്ങിൽ ലോക്ക് ചെയ്തിട്ടേക്കാന്ന് പറഞ്ഞു. ഈ കഴിവ് കവുങ്ങി ലോക്ക് ചെയ്തിട്ട് ചേട്ടനിങ്ങനെ മേത്ത് തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആള് ചേട്ടനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം മേത്ത് തലോടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവൻ്റെ റിവ്യൂ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്നാ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒന്ന് ഇറക്കാൻ പറ്റുന്നൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തായാലും നമുക്കൊന്ന് ടച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, കാരണം ഇപ്പോൾ ടച്ച് ചെയ്യാം. പക്ഷേ എന്നാ മറ്റൊരു ചീത്തപ്പേര് നമുക്ക് ജിമ്മിക്ക് ഇനി കേൾപ്പിക്കാം. അല്ല വേണം, ജിമ്മി അല്ല പേര്, അല്ലേ ജാക്കി. ആ മറ്റൊരു ചീത്തപ്പേര് നമ്മുടെ ജാക്കിക്ക് നമ്മൾ കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഓണറെ കടിച്ചു, എല്ലാവരെയും കടിച്ചു, അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ലോക്കായി. ഇനിയിപ്പോൾ ഞാനും വന്ന് എനിക്കിട്ടും കടികൊണ്ട് കടിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മളൊരു ഇത്രയും നമ്മൾ ചെയ്തല്ലോ. ഇനിയിപ്പം ഇത് തന്നെ നമ്മൾ എന്താ പറയുക, എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു വർഷം ഇതിൻ്റെ ഉള്ളിൽ അവൻ എന്താ പറയുക ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് പുറത്തിറക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു കുഴപ്പമില്ല, ഞങ്ങളപ്പോൾ താഴോട്ട് വന്നിപ്പോൾ മനോജ് കൂടെ വരാൻ പറ്റുന്നതാണ്. കാരണം കൂടെ വരുമ്പോൾ അവൻ ചിലപ്പോൾ ഈ മറ്റുള്ളവരെയും റോഡ് പൊതു റോഡാണല്ലോ, പൊതുവഴിയാണല്ലോ. അപ്പോൾ ആളുകളുണ്ട്, ഡോഗ് ഉണ്ട്, ഓരോ വീട്ടിൽ ഡോഗ് എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്, ഓരോ ചേട്ടന്മാർ നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവൻ്റെ എക്സ്പ്രഷൻ ഇവൻ്റെ ഇത് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയുക, കൂടുതൽ മറ്റുള്ളവരായിട്ട് തന്നെ. അതുപോലെ ഈ പഴയ ചെയിൻ ആണല്ലേ, പഴയ ചെയിനാണ് ഇപ്പോൾ കഴുത്ത് കിടക്കുന്നത്, അതായത് ആ ലീഷ്. അതെങ്കിലും പൊട്ടിപ്പോയിട്ട്, ഇത് പുതിയ ലീഷാണ്. അപ്പം ആ കുളറെങ്കിലും പൊട്ടിപ്പോയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാഴ്ചക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവൻ്റെ നടത്തത്തിലൊക്കെ ചെറിയ കാഴ്ചക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്താ പറയുക മനോജിനെ കൂടെ കൊണ്ടുപോകാത്തത്. കാരണം മനോജും കൂടെ കൂടെ വന്നിട്ട് എന്തെങ്കിലും ടെമ്പർ കാണിച്ചാൽ നോ മോനെ വാ ഇങ്ങോട്ട് വാ, നമുക്ക് പിന്നെ പോവാം, കുറച്ച് കണ്ടു പോവാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജാക്കി. വാ ജാക്കി, 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 നോ ജാക്കി വാ.
ജാക്കി. എന്തൊക്കെ ജാക്കി പെറുക്കി തിന്ന കല്ലൊക്കെയോ? ജാക്കി എടാ വാ, ജാക്കി ഇങ്ങോട്ട് വാ. ജാക്കി 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 ജാക്കി, ഞാൻ ടച്ച് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇപ്പൊ ടച്ച് ചെയ്യാൻ എന്നാ നമ്മുടെ അടുത്ത ഞാൻ പറഞ്ഞില്ലേ ഫോളോ അപ്പ് ചെയ്യും ഈ വീഡിയോയുടെ, എന്തായാലും ഫോളോ അപ്പ് ഉണ്ടാവും നമുക്ക്. ഇനി ഇപ്പൊ ഇപ്പോഴും മോനായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറക്കാനുള്ള ധൈര്യം ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം കൂടെ ഒരു മാസം കൂടെ ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇറക്കും, അപ്പൊ ഫോളോ അപ്പ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞില്ല ജാക്കിയായിട്ട് കുറച്ചും കൂടെ നമ്മൾ ഇതാ. ഇപ്പൊ ഈ മഴയും ചെളിയെല്ലാം ആയതുകൊണ്ടേ നമുക്കൊന്ന് ഓടാൻ പോലും പറ്റില്ല അവസ്ഥ. ഓടിയിട്ടൊന്നും കാര്യമൊന്നുമല്ല ജാക്കി, പിടിച്ചാണല്ലോ പിടുത്തം പിടിക്കില്ലേ. ജാക്കി എടാ വന്നേ, ജാക്കി ജാക്കി എടാ ഇങ്ങോട്ട് നോക്കി, ജാക്കി ഇതാ അവിടേക്ക് നോക്കി എടാ, ഇതേ അവിടേക്ക് നോക്കി ജാക്കി, ഇതാ അവിടേക്ക് നോക്കിടാ, ഇതേ അങ്ങോട്ട് നോക്കി ജാക്കി. നിന്റെ പ്രേക്ഷകർ ഇതാ, ഇതാ ഇതേ നമ്മുടെ പ്രേക്ഷകർ നിന്നെ കാണാൻ നോക്കണം. മുഖം ഒന്ന് കാണിച്ചെടുത്തേ അങ്ങോട്ട്, ഹായ് കൊടുത്തേ ജാക്കി. അവൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കാഴ്ചക്കുറവ് ഫീൽ ചെയ്യുന്നതാണ് അവൻ, ആ സൗണ്ടിലാണ് അവൻ പെട്ടെന്ന് പെട്ടെന്ന് സഡൻലി അവൻ മാറുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ആൾ അപ്പുറം സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ നോട്ടമല്ല, അവൻ ചെവിയിൽ മാത്രമാണ്. സാധാരണ ഡോഗ് അങ്ങോട്ട് സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ട് നോക്കുകയും ചെയ്യുമല്ലോ, പക്ഷെ ഇവൻ ഇപ്പൊ ഇവിടെ ഈ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ സൗണ്ട് പുറകിൽ കേൾക്കുവാണെങ്കിൽ പെട്ടെന്ന് ചെവി ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അവൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക. അപ്പൊ അതിന്റെ ഒരു നല്ല മനജ എന്താ പറഞ്ഞ ചെങ്കണ്ണ മനജ, ആ ചെങ്കണ്ണ എന്ന് പറയുമ്പോൾ കാഴ്ചക്കുറവിൻ്റെ ആണോ? ആ മനോജ് അങ്ങനെ പറഞ്ഞായിരുന്നു. എനിക്ക് ഇതിനെ കുറിച്ച് അത്ര കാര്യമായിട്ട് അറിയില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കേലും ഒരു ഈ ഒരു പരിധി ഒരു പറഞ്ഞില്ലേ 12 വയസ്സിന് ശേഷം ഡോഗിൻ്റെ ആ കണ്ണ് ചെറുതായിട്ടൊരു ഒരു ചുമപ്പ് വെള്ള പോലെ വന്നിട്ടുണ്ട് അല്ലേ. ആ അതുമാതിരി തിമിരം പോലെ, തിമിരത്തിൻ്റെ അസുഖം അല്ലേ എന്ന് പറയാം അല്ലേ. ആ തിമിരത്തിൻ്റെ ഒരു ഇതുള്ള, കാരണം കാഴ്ചക്കുറവുണ്ട്. ഈ കാഴ്ചക്കുറവ് വരുമ്പോഴും ഒരു വിഷയമാണ് അല്ലേ. രോമൊക്കെ അങ്ങോട്ട് കട്ട പിടിച്ച കിടന്ന് കിടന്നാണ് കേട്ടോ, കട്ട പിടിച്ച് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് ശ്രമിക്കാം. ഇവിടെ നേരത്തെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവരെ കൊണ്ടുവിടാൻ വേണ്ടി പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മോനോട്ടൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഇതിലെ മേലേക്കട വഴിക്കിടക്ക് ഒന്ന് ഓടിപ്പാഞ്ഞ് വന്ന കേട്ടോ. ഇനിയിപ്പോ മോനോട്ടൻ ഞാൻ താഴെ പോണ്ട്, മോനോട്ടാ കയറിപ്പോലെ. അതാ മോനേട്ടൻ്റെ ജാക്കിതാ എന്റെ കയ്യില്. ജാക്കി ഇതാ നിന്റെ അച്ഛൻ, അച്ഛൻ വന്നു ആ പുറത്തിറങ്ങി. അതായത് മോനോട്ടൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗസ്റ്റ് ഉള്ളതുകൊണ്ട് വണ്ടി കയറ്റി വിടാൻ വേണ്ടി അങ്ങ് പോയതാണ്. അപ്പൊ എന്റെ വിചാരം ഒരു ഏകദേശം 1 മണിക്കൂറെങ്കിലും പിടിക്കും എന്നാ ഇവനെ ഇറക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഒന്നല്ല ചിലപ്പോൾ 2 മണിക്കൂറും പിടിക്കുന്നു വിചാരിച്ചാണ്. കാരണം ലീഷൊക്കെ ഞാൻ പറഞ്ഞില്ല അവൻ ആ ബാക്കോട്ട് പോയിരിക്കുന്നതുകൊണ്ട് ഇടാൻ പറ്റുന്ന വിചാരിച്ചിട്ട് ഞാൻ മോനോട്ട് പറഞ്ഞു എന്നാ പിന്നെ ഗസ്റ്റിനെ കൊണ്ടുപോയിട്ട് പോരാന്ന് വിചാരിച്ചു. അപ്പൊ മോനോട്ടം വരുമ്പോൾ തന്നെ ആകുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ കാര്യം സാധിച്ചു. അപ്പൊ ഇതാ മോനോട്ടം വന്നിട്ടുണ്ട്. മോനോട്ട ഒന്ന് അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി എന്താ അവസ്ഥ അറിയാ. എന്റെ ഒരുപാട് തരണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാലും മോനോട്ടോട് കലിപ്പുണ്ടോ നോക്കട്ടെ. ജാക്കി എടാ നിന്റെ അച്ഛൻ, കൊട വീശണ്ട ചെറുപ്പം അവൻ എന്തെങ്കിലും എടാ ഇത് നിന്റെ അച്ഛൻ. ജാക്കി ജാക്കി നോക്കി നിന്റെ അച്ഛൻ ജാക്കി. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ചു കൂടെ മോനോട്ട് അടുത്ത് നിൽക്കാം. ആ അത് പുറത്ത് പുറത്തേക്കടാ, പുറത്തുകൂടെ ആള് പോയാലേ കേട്ടോ, അവനെ അങ്ങ് കുറച്ച് തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ വിളിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, മോനേട്ടൻ മോനേട്ടൻ അതായത് ഏകദേശം ഒരു 12 വയസ്സ്, അപ്പൊ 11 വയസ്സ് വരെ, അതായത് 11 വർഷത്തോളം മോനായിട്ട് സ്വന്തം ഒരു അല്ലേ വീട്ടിലൊരു അംഗത്തെ പോലെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ നമ്മുടെ കൈ കൊണ്ട് മോനായിട്ട് കയ്യിലേക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ഞാൻ പറഞ്ഞില്ല ഫോളോ അപ്പ് ചെയ്യും, അതുകൊണ്ട് പേടിക്കണ്ട. മോനായിട്ട് ഒന്ന് വരെ പിടിച്ചേ, ഇതാ മോനായിട്ടൻ്റെ കയ്യില്. അങ്ങനെ എന്തെങ്കിലും മോൻ അറ്റാക്ക് ചെയ്യണം മോനായിട്ടങ്ങ് മാറിക്കോട്ടോ. ഞാൻ എന്തെങ്കിലും മോൻ അറ്റാക്ക് ചെയ്യണം മോനായിട്ടങ്ങ് മാറിക്കോട്ടോ. ഞാൻ വട്ടം പിടിച്ചോളാം, കുഴപ്പമില്ല. അപ്പൊ ഇതാ നമ്മൾ വന്ന് ഇതിൽ കയ്യിട്ടു, ഇതിൽ കയ്യിട്ടു ല്ലേ. അങ്ങനെ നമ്മള് മോനായിട്ടിന് വന്ന് മോനായിട്ടന്റെ കയ്യില് ഇപ്പൊ ഒന്ന് എത്ര വർഷം മോനായിട്ട് വന്ന, 1 വർഷം കഴിഞ്ഞു അല്ലേ. 1 വർഷമായിട്ട് മോനായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഇനി മോനായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാണ്ടെങ്കിലും ഒന്ന് പറഞ്ഞേക്കെ. മോനായിട്ടന്റെ അതായത് ഇറക്കുന്ന കാണാൻ പറ്റില്ല മോനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു ഗസ്റ്റ് ഉള്ളതുകൊണ്ട് മോനായിട്ട് സന്തോഷമുണ്ട് മനസ്സിൽ. ഇങ്ങനെ അവസ്ഥയിലെ ഇത്രയും കാലമായിട്ട് 1 കൊല്ലത്തോളം മനസ്സിലായി, ഒരു ബന്ധവുമില്ല മനുഷ്യൻ, ബന്ധമില്ല. നമ്മളെ വൈഫിന് മാത്രമേ ചോറ് കൊടുക്കുന്ന ആ ഒരു കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. അതും അവിടെ ചോറ് കൊടുക്കുന്ന പറഞ്ഞാൽ അതിനൊക്കെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, ഡോറിന് ഒരു ലിവർ ഇങ്ങനെ വലിക്കുന്നു, ചോറ് മാത്രം പുറത്തേക്ക് വരുന്നു, ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് ചേച്ചി, ഇതാ പുറകിലുണ്ട് ചേച്ചി. വന്ന ചേച്ചി ഇന്ന് വാ, ചേച്ചിക്ക് ചമ്മലോ, വാ പോലെ വാ വാന്ന് ചേച്ചി വാ, എന്താ കാണിക്കുന്നത് വാ. ഇതൊക്കെ നമ്മുടെ നമ്മളിത് കാണുന്ന എല്ലാ ഡോഗ് ലവേഴ്സ് ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ, അതിൽ ഒരു ഒരു മടിയും വേണ്ട. വാ ചേച്ചിയും വാ, എല്ലാവരുമായിട്ട്. കാരണം ജിമ്മി അത്രേ അകന്ന് നിൽക്കുമായിരുന്നു, ജിമ്മി
ജാക്കി അല്ലേ? എനിക്ക് പെട്ടെന്ന് മറ്റേ നമ്മുടെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ജിം ഇതുണ്ടാ ജിമ്മി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ റോഡ് വീലറിന്റെ പ്രോഡക്ട് ആ അതാ എനിക്ക് ഓർമ്മ വരുന്നത്. ചേച്ചി ചേച്ചി കുഴപ്പമില്ല, ചേച്ചി ഇവിടെ വന്ന് ഞാൻ പിടിക്കാം. ഞാൻ പിടിച്ചു ചേച്ചി ഒന്ന് ഒന്ന് ചെയ്യും ചെയ്താ ചേച്ചിക്ക് സന്തോഷമായോ? സന്തോഷമായി ചേച്ചി ഇപ്പൊ ഞാൻ തുടർന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇല്ല, പിന്നെ ഒരു പ്രാവശ്യം അഴിഞ്ഞു പോയപ്പോ മാത്രം ഫുഡിലേക്ക് ബിസ്ക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് അങ്ങ് കേറ്റി ഒരു വിധത്തിൽ കേറ്റി. അത് കഴിഞ്ഞ് ജസ്റ്റ് ആ ലിവർ വലിച്ച് തീരെ കൊടുക്കുന്നത് മാത്രം. ഇങ്ങനെ പിടിക്കാൻ വരുന്നൊരിക്കലും വിചാരിച്ചായിരുന്നോ? വിചാരിച്ചിട്ടില്ല. ആ കടിയിലൂടെ പേടിച്ചു പോയല്ലേ? ടോട്ടലി ആ കടിയിലൂടെ എല്ലാരും പേടിച്ചു. മകൻ പേടിച്ചു, ചേച്ചി പേടിച്ചു, ചേട്ടൻ പേടിച്ചു, എല്ലാരും ടോട്ടലി പേടിച്ചു പോയായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കണ്ടല്ലേ നമ്മുടെ നമ്മുടെ ജാക്കീന്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പം മകനാട്ടാ എന്നാ ഇപ്പൊ നമ്മൾ ഇന്ന് പോയാലും ഞാൻ ഇടയ്ക്ക് വരും ഇവിടെ വരും. അപ്പൊ ഇടയ്ക്ക് ഓക്കെ, നമുക്ക് ഇനിയും നമുക്ക് വയനാട് തന്നെ ഉള്ളു, നമുക്ക് ഒരു 30 കിലോമീറ്റർ ഉള്ളൂ. എന്തെങ്കിലും നമ്മൾ കൽപ്പറ്റ വരുമ്പോ ചിലപ്പോ എന്നാ മകനാട്ടിനെ വിളിക്കുപോലും ഇല്ല, ഞാൻ വരും ഗേറ്റ് വർക്കും ചിലപ്പോ ഇവനായിട്ട് കുറച്ചുനേരം കളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ കുറച്ചും കൂടെ സോഷ്യലൈസ് ചെയ്തിട്ട് മോഹനായിട്ടിന്റെ പഴയ ഒരു ജാക്കി ആയിട്ട് തന്നെ ഇങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റട്ടെ. അപ്പൊ ഞാൻ പിടിച്ച ചേച്ചി ഒന്നും മുറുക്ക് പിടിച്ചാ മതി, ഇങ്ങനെ പിടിച്ചോ കണ്ടോ. ഞാൻ വിട്ടു, ഞാൻ മാറി വന്നു. അപ്പൊ അവര് തന്നെയാണ് അടുത്തുള്ളത്, ഞാൻ കുറച്ചുകൂടെ മാറിക്കാം അല്ലേ. അവർ രണ്ടുപേരും അവിടെ നിപ്പുണ്ട്. അപ്പൊ ഇത്രേ നമ്മൾ ചെയ്യാൻ പറ്റി, ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പെട്ടെന്നുള്ള സംഭവം അല്ലേ. അപ്പൊ നാടൻ കുട്ടി ആയതുകൊണ്ട് നാടനായതുകൊണ്ട് അവരുടെ മറ്റുള്ളത് പോലെ അത്ര വിചാരിച്ചിട്ടില്ല, പെട്ടെന്ന് ഇണങ്ങി കിട്ടും. ഇത്ര പെട്ടെന്ന് ആകുമെന്ന് വിചാരിച്ചിട്ടില്ല, കാരണം മറ്റുള്ളവർക്ക് ബേസിക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ഫോളോ അപ്പ് ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ അങ്ങ് കയറ്റിടാം. ഓക്കെ, അപ്പൊ മോനോട്ടാ ഞങ്ങൾ ഇനി ഇവിടുന്ന് യാത്ര പറയാണ്. അപ്പൊ ഇടയ്ക്ക് ഞാൻ വരും. അപ്പൊ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും പ്രശ്നോടും എന്തെങ്കിലും മോനോട്ടിന് പറയാനുണ്ടോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ വേറെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ നന്ദിയുണ്ട്. ഒരു കൊല്ലമായിട്ട് പൂട്ടും താഴും കെട്ടിട്ടാണ് കൂട്ടിയത്. അതുകൊണ്ട് ഒരു കൊല്ലമായിട്ട് ഒരു കൊല്ലമായിട്ട് ആള് ഇതിലായിരുന്നു, കണ്ടില്ലേ പൂട്ട്. അതുകൊണ്ട് എന്തായാലും പുറത്തിറക്കി, ഇനി ഇടയ്ക്ക് വന്നിട്ട് പഴയ രീതിയിലേക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടാക്കി തരണം നിങ്ങൾ. നമുക്ക് റെഡിയാക്കാം അല്ലേ? അല്ല പറഞ്ഞാൽ നമ്മള് വരും. നമ്മളെന്തായാലും നമ്മള് വന്നത് വേറെ ഒന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഡോഗ് കിടക്കുന്നത് കാണുമ്പോൾ സങ്കടം വരും. പിന്നെ മോനായിട്ടിന്റെ മാനസികാവസ്ഥ നമുക്കറിയാം, കാരണം അത്രയും നാളെ വളർത്തിയിട്ട് ഇതൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു, വളർത്തിയിട്ട് ഇങ്ങനെ ആയിപ്പോയി എന്നാവശ്യ സാർ എന്നെ വിളിച്ചു പറഞ്ഞു. അതിന് മോൻ സാറിനെ ഞാൻ വിളിച്ചപ്പോഴും മോൻ സാർ പറഞ്ഞു ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വന്നത്. അപ്പൊ എനിക്ക് സന്തോഷം, മോനായിട്ട് സന്തോഷം എല്ലാവരും. എന്നാ മനോട്ടം പറഞ്ഞ എന്താ അറിയോ, നമ്മുടെ പ്രഷറോട് പറയുന്ന പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പരമാവധി നമ്മളൊന്ന് കെയർ ചെയ്യാൻ നോക്കുമല്ലേ, പരമാവധി നമ്മൾ കെയർ ചെയ്യാം. അവരെ കൊന്നുകളാൻ ഒരിക്കലും നമുക്ക് എല്ലാവരും ബന്ധുക്കളും പറഞ്ഞ് നാട്ടുകാരും എല്ലാവരും പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്താക്കിയ പുതിയ കൂടുണ്ടാക്കിയതിനു ശേഷം വേറെ കാര്യമുണ്ട്, കടി കഴിഞ്ഞിട്ടാണ് ഈ കൂടുണ്ടാക്കുന്നത് അല്ലേ? കടി കഴിഞ്ഞ ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട് സെറ്റപ്പ് ഉണ്ടാക്കണ ഇപ്പൊ എങ്ങനെ പോലെ 19,000 രൂപയ്ക്ക് എടുത്ത് കൊടുക്കില്ലേ? വരും വരും. അത്രയും സെറ്റപ്പിലാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടും കിടക്കാനുള്ള സെറ്റപ്പ്, കാരണം അവന് ലോക്കിലാണെങ്കിലും ഇത്രയും ലോങ് ഉണ്ട്, ഇത്രയും നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു കൂടാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലിവർ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഓക്കെ മോനാട്ടാ ഒരു ഒന്നര ഒരു വർഷം കഴിഞ്ഞിട്ട് ആദ്യമായി കൈ കൊണ്ട് ഇങ്ങനെ അടുത്തേ അല്ലേ, ഇത്ര അടുത്തേ ആദ്യമായിട്ടോ ആണല്ലേ. ആ ഇത് മോന മോനാട്ടന്റെ ഇത് ഭാര്യയുടെ അമ്മ, ഭാര്യയുടെ ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ. ഒന്ന് അമ്മച്ചി അങ്ങോട്ട് നോക്കിയേ, അമ്മച്ചി ഇതാ ഇവിടെ, ഇതാ ഇവിടെ. അമ്മച്ചി എങ്ങനെ ഉണ്ട് പട്ടി ഇപ്പൊ? എന്താ സ്ഥിതി? ഇഷ്ടപ്പെട്ടു ആ എന്റെ മോനെ, ജീവാന്നും ഇല്ലണ്ട കായില്ല, ഇവിടെ കൊണ്ട് കെട്ടിയിട്ടാണ് ഇവിടുന്നല്ലേ. അമ്മയെന്ന് വിളിക്കാതിരിങ്ങനെ മറിയരു, മോഹം കിട്ടും. ഇനി അമ്മ പേടിക്കണ്ട, ഇനി നമ്മുടെ ഇനി നമ്മുടെ ജാക്കി ഇനി ഉഷാറാവും, ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ മുന്നോട്ട് യാത്ര പോട്ടെ. അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പം പുതിയ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്ദി.